ഹലോ ഒരു വാൻ അസ്സാ വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ എണീറ്റും കാരണം നമുക്കൊരു വർക്ക് ഉണ്ട് ഇതിപ്പോൾ ഒരു ബ്രൈഡൽ വർക്കിന് വേണ്ടിയിട്ടല്ല പോകുന്നത് ബ്രൈഡൽ വർക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നേരത്തെ ഒക്കെയാണ് പോകേണ്ടത് ഇതിപ്പോൾ ഒരു ബ്രൈറ്റ് ബി ആട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പിന് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ എന്തായാലും റിംഗ് ലൈറ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹൈറ്റിൽ കൊണ്ടുപോകാൻ എന്തായാലും പറ്റത്തില്ല അപ്പോൾ ഒടിച്ച് മടക്കിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉമ്മച്ചിയും വാപ്പിയുണ്ട് ഉമ്മച്ചിയും കൂടെ കാണും കേട്ടോ എൻ്റെ വർക്കിന് പോകുമ്പോഴൊക്കെ അപ്പോൾ വാപ്പിയുണ്ട് അപ്പോൾ അവരെന്തായാലും എടുത്ത് ബാഗും ആ ലൈറ്റും ഒക്കെ കാറിലോട്ട് കാറിലോട്ടെടുത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഈ വ്ളോഗ എടുക്കുന്നത് ഒക്ടോബർ ട്വൽത്തിനാട്ടോ അന്നായിരുന്നു ഈ ഒരു ബ്രൈറ്റ് ബി വർക്ക് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്ളോഗ് ഇടാനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ അല്ല ബ്രൈറ്റ് ബി നടക്കാൻ പോകുന്ന ആളുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഹെയർ സ്റ്റൈലൊക്കെ നേരത്തെ നമുക്ക് ഫിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് മോഡൽ വേണമെന്നൊക്കെ പക്ഷേ ഈ ഡ്രസ്സ് കൊള്ളായിരുന്നു കേട്ടോ ആ ചേച്ചി ഇടുമ്പോൾ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പ്രോ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് വെക്കുക അതുപോലെ തന്നെ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യുക ലൈറ്റനിങ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക പിന്നെ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യുന്നു എന്നുള്ള പരിപാടിയിലോട്ട് ഞാൻ കടന്നു അപ്പോൾ ഞാൻ ഈ ചെയ്ത വർക്കിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടേ കാണിക്കുന്നുള്ളൂ പ്രോപ്പറായിട്ട് എല്ലാം കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടോ കാരണം ബ്രൈറ്റ് ടു ബി ഫോട്ടോസും വീഡിയോസും ഒന്നും ഇപ്പോഴേ ഇടുന്നില്ല വെഡ്ഡിങ് വന്നിട്ട് ഇപ്പോഴേ ഈ ചേച്ചിയുടെ ഇല്ല അപ്പോൾ നേരത്തെ എല്ലാം

അപ്പോൾ ഐ മേക്കപ്പും കഴിഞ്ഞു നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ സെറ്റാക്കി കൊടുത്തു ഈ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഇനി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ആ പോകുന്ന സ്ഥലത്തായിട്ട് വയനയില കുറേ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു നമുക്ക് സാധാരണ കിട്ടാറില്ല നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ കിട്ടാറേ ഇല്ലാത്തൊരു റെയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഇത് അപ്പോൾ പോകുന്ന വഴി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിർത്തി തരണം എനിക്ക് വാങ്ങണം അല്ല വാങ്ങാനല്ല അത് പോയി എടുത്ത് പിച്ചുകൊണ്ട് വരണം എന്നിട്ട് നമുക്ക് ഇത് വീട്ടിൽ ചെന്നിട്ട് വയനയിലപ്പോൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിലിരുന്ന് കുറേ നേരം പറഞ്ഞതല്ല എന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ പോയി പിച്ചിക്കോട്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു പിന്നെ ഞാൻ ആട്ടോ ഡ്രൈവ് ചെയ്തത് ഇങ്ങനെ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഈ ഒരു സമയങ്ങളിലൊക്കെ എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്യാനിപ്പോൾ തരാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഫ്ളവേഴ്സൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയില്ല നമ്മുടെ അവിടെ ഇന്ന് ആകാശ പരിപാടിയൊക്കെ നടക്കുകട്ടോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഫുള്ള് തിരക്കും വണ്ടി ബ്ലോക്കായി പിന്നെ നമ്മൾ അവിടോട്ടങ്ങ് ഇറങ്ങി എനിക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കസേരകളി കളിക്കണമെന്ന് അപ്പോൾ ജൂനിയേഴ്സിന് നടക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സീനിയേഴ്സിന് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു എഹ്സാനുമൊക്കെ തന്നെ തോളിൽ കിടന്നുറങ്ങി ഈ ഒരു ബഹളത്തിന്റെ ഇടയ്ക്കും ഉറങ്ങാൻ കാണിച്ച മനസ്സ് ഇനി അപ്പോൾ ഞങ്ങളുടെ മുഴുവാണ് സീനിയേഴ്സിന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് നന്ദസമായിട്ട് ഫൈനൽ റൗണ്ട് കയറി തോറ്റിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഈ ഒരു ബഹളം ആയിട്ട് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ബ്രൈഡൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഉടനെ ഈ ഒരു പരിപാടിയിലോട്ട് ഡയറക്റ്റ് അങ്ങ് കയറിയായിരുന്നു പിന്നെ വീട്ടിലെത്തിയിട്ട് ഫ്രഷായിട്ട് ഇഹ്സാന ഫുഡ് കൊടുക്കുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നമുക്ക് അവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് പോകാനായിട്ട് വീണ്ടും ഇഹസാനും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ കുട്ടിയും കൊളുത്തുമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് നേരെ ചെന്നു ഇതിപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് കാണിക്കുമ്പം ഒരു ഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് മാത്രമായിട്ടായിരിക്കത്തില്ല കാരണം രണ്ട് ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫാണ് അവിടുത്തെ പ്രോഗ്രാംസിൻ്റെയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കാരണം ഒരു ദിവസം എല്ലാം കൂടി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം കുറച്ച് നേരമൊക്കെ നമ്മൾ ഈ ഒരു തിരക്കിലൊക്കെ പോകുമ്പോൾ എടുക്കാനൊക്കെ അങ്ങ് വിട്ടുപോകുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ ഈ പരിപാടിയൊക്കെ കുറച്ച് നേരം കൂടി കണ്ട് മുട്ടായി പറക്കലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ട് എനിക്ക് ടൗൺലോട്ട് പോകണമായിരുന്നു ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടൗൺലോട്ട് പോയി ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ പിന്നെ രാത്രി നല്ല കഞ്ഞിയും വൻപയർ തോരനും ഒക്കെ ആയിരുന്നു ലൈറ്റായിട്ടിങ്ങനെ കഞ്ഞിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കഞ്ഞിയും വൻപയർ കറിയുമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ കഞ്ഞിയൊക്കെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ കബഡി കളി കാണാനായിട്ട് മാപ്പിയുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വടംവലിയായിരുന്നു ഇത്തവണ കബഡി ആട്ടോ നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാർ ഒരു ബഹളവും കയ്യടിയൊക്കെയാണ് കണ്ടത് ഇവിടെ ബാക്കിൽ ജുനു ഒക്കെ ഇരിപ്പുണ്ട് ജുനു ഒന്നും കളിക്കാൻ കബഡി കളിക്കാനൊന്നും ഇറങ്ങിയില്ല ഫുൾ പ്രോത്സാഹനമായിരുന്നു ഞങ്ങളുടെ വക കബഡി കളിയും കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നേരെ വീട്ടിലോട്ട് പോകായിരുന്നു കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നോളു കേട്ടോ കുറച്ച് കളിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് വീട്ടിലോട്ട് പോയി അങ്ങനെ ഗൈസ് ഞാൻ കബഡി കളിയൊക്കെ കണ്ട് വീട്ടിലെത്തി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ ഞാൻ ഇന്നെല്ലാം പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല പ്രോപ്പറായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണോ ഞാൻ ഇപ്പോഴും എടുക്കുന്നത് അതെന്തായാലും എടുക്കാൻ പറ്റിയിട്ടില്ല ഇടയ്ക്കൊക്കെ ഞാൻ വിട്ടുപോയി എങ്കിലും ഞാൻ ഓടിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഇരുപത്തെട്ടാവണ പരിപാടി നടക്കുന്നതുകൊണ്ട് ഇന്നത്തെ മാത്രം വേണ്ട നാളെയും വേറെ കുറേ ഒക്കെ ഉണ്ട് ഡാൻസും വേറെ കളികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി കാണിച്ച് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ മാത്രമല്ല ഇനി അപ്പോൾ നാളെ ഒരു ദിവസത്തെയും കൂടി കുറച്ച് വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു വ്ലോഗാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലായിരിക്കുമെന്ന് പിന്നെ ഇതൊക്കെ എൻ്റെ ചാനലിൽ ഇങ്ങനൊരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് ഇടാൻ പോവാണ് ഇനി അപ്പോൾ എന്താ ഇന്ന് രാവിലെ വർക്കുണ്ടായിരുന്നു വേറെ കുറച്ചിങ്ങനെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇസാൻ്റെയൊക്കെ കൂടെ അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി ഇനി പോയി കിടക്കണം അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കഴി അപ്പോൾ അത്രയേ ഉള്ളൂ ആ അങ്ങനെ എന്തായാലും രാവിലെ ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ആക്കാനുള്ള പരിപാടിയിലോട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വൈകിട്ട് കൊടുക്കാനുള്ളതാണ് രാവിലെയാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് സാധാരണ രണ്ട് ദിവസം മുന്നേ ഒക്കെ ചെയ്ത് വെക്കാറുണ്ട് ഈ പണികളൊക്കെ പക്ഷേ ഇന്ന് എന്തായാലും ടൈമിന് ഭയങ്കരമായിട്ട് ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ പ്രോഗ്രാം പോയി കാണാനായിട്ട് അപ്പോൾ ഏകദേശം ബോക്സ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് എന്തായാലും അങ്ങോട്ട് റെഡിയായി പോവാണ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഈ പ്രോഗ്രാമും കാര്യങ്ങളും കണ്ണുകെട്ടി കലവടിക്കൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങുന്നത് നേരത്തെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴി തന്നെ കുഞ്ഞുങ്ങളും കൂടെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചപ്പോ രണ്ടുപേരും പാല് കുടിക്കുകയും ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കയായിരുന്നു പിന്നെ അവർ ഉറങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ച് ജുനുവിൻ്റെ കണ്ണ് കേട്ടി കലവടിയാണെന്ന് ഞാൻ അനൗസ്മെന്റ് കേട്ടിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി

താങ്കളൊരു മാന്യനാണ് ജുനേ താങ്കളൊരു മാന്യനാണ് അടുത്തത് കിശോർ കിശോർ ആലോചിക്കുക

കെട്ടി കലോടി എന്നുള്ള പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും ഹിസാനോ അവൻ്റെ ഉമ്മി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹിസാൻ പാട്ട് കേൾക്കുമ്പോഴേ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് പാട്ടിടാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് കയറുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കേണ്ടിയും വരുന്നത് അല്ലെങ്കിൽ എല്ലാം ഞാൻ ലൈവായിട്ട് തന്നെ ഇട്ടേനെ പിന്നെ ഹിഹസാനോ മറ്റു ഭാവമൊക്കെ മാറിയപ്പോഴേക്കും ഒരു മുട്ടായി കൊടുത്ത് അവിടെ ഒതുക്കിയിരുത്തി പിന്നെ വൈകിട്ട് ഉറിയടിക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എക്സ്റ്റെൻഷൻ ഹെയർ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടാട്ടോ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവൻ എക്സ്റ്റെൻഷൻ ഹെയർ വാങ്ങാൻ വേണ്ടി വന്നു ഞാനത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കലാപരമായി ഉറിയടിക്കുന്നവർക്ക് സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ ഉണ്ട് ക്യാഷ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവനാണ് അവൾ വന്ന് കലാപരമായിട്ട് ഉറിയൊക്കെ അടിക്കുന്നത് പെൺവേഷം ഒക്കെ കെട്ടി നല്ല രസം ആട്ടോ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും അത് കാണാനാണ് ഉറിയടിക്ക് സത്യം പറഞ്ഞാൽ പോകുന്നത് തന്നെ അപ്പോൾ അവൻ്റെ എക്സ്റ്റെൻഷൻ ഹെയർ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കേക്കും നമുക്ക് വൈകിട്ട് ഗിഫ്റ്റ് ബോക്സ് ഞാൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ അത് കൊടുക്കാനായിട്ട് കൂടെ കേക്കും ഉണ്ട് കേക്ക് കൊടുക്കാൻ ഇറങ്ങാൻ നിന്നപ്പോഴാണ് നല്ല അടിപൊളി മഴ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഹിസം ഭയങ്കരമായിട്ട് മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കാറിൽ തന്നെ പോയി കൊടുത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം വൈകിട്ട് തൂറിയടി പരിപാടികളൊക്കെ കാണാൻ അപ്പോൾ രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാനും ഈ ഒരു കേക്ക് കൊടുക്കാനുമായിട്ട് ഇറങ്ങി പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോഗ്രാംസിനൊന്നും തടസ്സങ്ങൾ വന്നില്ല കാരണം വെള്ളംകുടി മത്സരം മുളക് തീറ്റ മത്സരം ഈ പരിപാടികളൊക്കെ സ്റ്റേജിൽ വെച്ച് തന്നെ അങ്ങ് കഴിഞ്ഞു അപ്പോൾ ഒരി അടിക്കാനുള്ള ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോൾ ചായ ഒഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കപ്പ് നൂഡിൽസ് കഴിച്ചു കൂടെ തന്നെ പൊരിപ്പും ചായയൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് തോന്നിയത് ഈ കപ്പ് നൂഡിൽസ് ആ ടൈം കഴിക്കണ്ടായിരുന്നെന്ന് എല്ലാം കൂടെ എന്തായാലും മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു കഴിക്കുവല്ലോ നമ്മൾ അന്നമാണല്ലോ ഉന്നം അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അവിടുത്തെ ഉറിയടി പരിപാടിയൊക്കെ തുടങ്ങാറായപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഹിസാനെയൊക്കെ കൂട്ടി പോകുകയാണ് ഹിസാൻ അല്ലെങ്കിൽ അംതു ആട്ടോ ഹിസാൻ്റെ അനിയത്തിയാണ് അപ്പോൾ ഇത്തവണ അംതുവിനെയാണ് ഫസ്റ്റിൽ ഞങ്ങളുടെ ലേപ്പിച്ചതെന്ന് വിട്ടത് അപ്പോൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ട് കണ്ടില്ലേ മുന്നേ എക്സ്റ്റെൻഷൻ ഹെയർ വാങ്ങിക്കാൻ വന്ന ആ ആൾ തന്നെയാണ് സാരിയൊക്കെ കൊടുത്ത് ഇതുപോലെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഉറിയടിക്കുന്നതല്ല അവൻ്റെ മെയിൻ പരിപാടി ഇതുപോലെ ഡാൻസ് കളിക്കാൻ ആൾക്കാരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് കലാപരമായിട്ട് ഉറിയടിച്ചതിൻ്റെ സമ്മാനവും കൊണ്ട് അവനങ്ങ് പൊക്കോളൂ ഇത്ര നേരം ഉറിയടിയൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇഹ്സാനും അങ്ങ് ആവേശം കയറി ഉറിയടിക്കാൻ അങ്ങോട്ട് ഇറങ്ങി ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതുപോലെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫൈനൽ ഇതെന്ന് പറഞ്ഞത് ഇതുപോലെ പഴക്കൊല്ലം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് കലാശക്കൊട്ട് ഉറിയടിയുടെ പിന്നെ വിനോദവേഷ മത്സരം ഉണ്ടായിരുന്നു പൂക്കാരിയായിട്ടും മോഡേൺ ആയിട്ടും ഒക്കെ അതുപോലെ തന്നെ ജൂനിയേഴ്സിന്റെ സീനിയേഴ്സിന്റെ ഒക്കെ ഈ ഒരു വിനോദവേഷ മത്സരം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ ഇത് ടെൻതും ട്വൽത്തും പഠിച്ചിറങ്ങിയവർക്കുള്ള ഒരു സമ്മാനദാനമായിരുന്നു അപ്പൊ എനിക്കും കിട്ടി ഗൈസ് ട്വൽത്തിന് ഞാൻ നമ്മുടെ നമ്മുടെ ക്ലബ് അംഗം എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഷോ കേസിൽ കൊണ്ട് വെക്കാൻ ഒരെണ്ണം കൂടി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ വേറെയും രാവിലെ നടന്ന കുറെ കണ്ണുകെട്ടി കലവടി അങ്ങനത്തെ കുറേ പരിപാടീസിലായിരുന്നു അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കലാപരമായിട്ടുള്ള പരിപാടിയായിരുന്നു ഡാൻസ് ബഹളം അങ്ങനെയൊക്കെ ഇതെൻ്റെ മൂന്നാം വയസ്സിൽ ഞാൻ കളിക്കാൻ തുടങ്ങിയതായിരുന്നു ഈ സ്റ്റേജിൽ എൻ്റെ നാട്ടിൽ ഈ സ്റ്റേജിലാണ് ഫസ്റ്റ് ഞാൻ കയറുന്നത് എൻ്റെ മൂന്നാം വയസ്സിൽ പക്ഷെ അത് കുറേ ഓർമ്മകളുണ്ട് കേട്ടോ പക്ഷെ പിന്നെ അങ്ങോട്ട് കളിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല പത്താം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ നിർത്തി അവിടെ സ്റ്റേജിലൊക്കെ കയറി കളിക്കുന്നത് പിന്നെ ഈ റീൽസ് എടുപ്പ് അങ്ങനത്തെ ഉള്ളൂ പിന്നെ അവിടെ കുറേ ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു എല്ലാം കൂടെ കഴിഞ്ഞത് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാ എല്ലാം കഴിഞ്ഞതും ഇപ്പോൾ അവിടെ വാപ്പിയാട്ടോ പ്രൈസൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു ഒന്നരയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പക്ഷേ നാളെ അതായത് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട് എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നതേ ഉള്ളായിരുന്നു പരിപാടിയൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പ് അങ്ങനെ ഒരു ബ്രെഡ് ഡോമിനറ്റും കൂടെ കഴിച്ച് എന്തായാലും ഉറങ്ങാമെന്ന് വിചാരിച്ചു വ്ളോഗ് ഏത് വഴി പോയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ വഴി പോകുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു എഡിറ്റ് ആക്കിയപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടേറ്റാ